ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻലാൻഡ് അഗ്രോവാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗോണിയ പ്ലാന്റിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ബിഗോണിയ പ്ലാന്റ്. ലീഫ് വെച്ചിട്ട് ബിഗോണിയ പ്ലാന്റ് പ്രിപ്പറേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ലീഫിൻ്റെ കൂടെ ചെറിയൊരു ഭാഗം സ്റ്റംസും കൂടി നിർത്തിക്കൊണ്ടുപോകണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ബിഗോണിയ പ്ലാന്റ്സിൻ്റെയും കളക്ഷൻസ് ഞാനിവിടെ കട്ട് ചെയ്ത് ലീഫ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ നമുക്ക് കാണാം, ഇതിൻ്റെ വലിയ ഇലകളുള്ള ചെടികളുടെ ഇലകളുടെ വലുപ്പം ഞാൻ ചട്ടിക്കനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അത് നമ്മുടെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് കൂടിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാനില്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലീഫ് നമുക്ക് ചകിരിച്ചവറ് അല്ലെങ്കിൽ പുഴി, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കിത് നട്ടു കൊടുക്കാം. അങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ആഴ്ച കൊണ്ട് നമുക്കിതിന് വേര് വന്നതായിട്ട് തുടങ്ങാം, വേര് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള മണ്ണിലുമാണ് നമ്മളിത് നടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇല കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ് ഇതിനും ആവശ്യമില്ല. അങ്ങനെ ഓവർ വാട്ടറിങ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനും സാധ്യതയുള്ളൊരു ചെടിയാണിത്. മറ്റുള്ള ചെടികൾ പോലെ തന്നെ ഇതിനെയും നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് വേരുപിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീടുകളിൽ പല സാഹചര്യങ്ങളിലും ബിഗോണിയ പ്ലാന്റ്സ് ചീഞ്ഞ് ഒരു ഇല മാത്രം വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് ആ പ്ലാന്റിനെ ശരിക്കും തിരിച്ച് കിട്ടുകയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലീഫ് വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റീസായിട്ടുള്ള ബിഗോണിയ പ്ലാന്റും ഇതുപോലെ നിങ്ങൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക, എല്ലാം നിലനിർത്തിക്കൊണ്ടുപോവുക, പുതിയ പുതിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ശേഖരിക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.